ആ ദീപാലി അവൻ പറയാണ് ഞാൻ ഈ സംഭവത്തെ വളരെ ലഘൂകരിച്ചു കണ്ടെന്നും ഞാൻ എന്തോ അക്രമിയെ ന്യായീകരിച്ചു എന്നും നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ പറയാം അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലാണ് അവർ ചർച്ച കൊണ്ടുപോയത്. എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഏത് കാര്യത്തിൽ തന്നെ ലഘൂകരിച്ചത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യം എന്നുള്ളത് പോലീസ് നയം സംബന്ധിച്ചാണ്. പോലീസ് സേനക്കകത്ത് തെറ്റായ നിലയിൽ ഇടപെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരായ നടപടി സ്വീകരിക്കാനും നിലപാട് സ്വീകരിക്കാനും ഗവൺമെന്റ് പണിയൊന്നുമില്ല. അത് എത്രയോ ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ പോലീസ് എങ്ങനെ കാണുന്നു, അതിനകത്ത് എന്തൊക്കെ നടപടി എടുക്കുന്നു, ദൈവത്തിന്റെ പരിധിക്കകത്ത് എങ്ങനെയാണത് കണ്ടതെന്ന് സംബന്ധിച്ചാണ്. അപ്പൊ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പോലീസ് അതിനകത്ത് FIR രജിസ്റ്റർ ചെയ്യുകയും IPC 354 ചേർക്കുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും രേഖാചിത്രം തയ്യാറാക്കുകയും അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് പോലീസ് ഫലപ്രദമായി ഇടപെടുന്നു എന്ന് തന്നെയാണ് ഗവൺമെന്റ് വേണ്ടിയും ഗവൺമെന്റ് ഔദ്യോഗികമായിട്ടുള്ള വക്താക്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് പോലീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് വളരെ കൃത്യമായി ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചില സംഭവങ്ങളിൽ ചിലപ്പോൾ പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ വേണ്ടി കഴിയും. ചില കാര്യങ്ങളിൽ കുറെ കൂടി ശാസ്ത്രീയമായ അന്വേഷണം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പോലീസ് സംവിധാനം ആകെ മോശമാണ് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് എന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളെപ്പോഴും ആളുകൾ ഇങ്ങനെയെല്ലാമുള്ള സ്ത്രീകൾക്കെതിരായി നടക്കുന്ന സംഭവങ്ങളെ ഒരു തരത്തിലും ലഘൂകരിക്കുന്ന ആളല്ല. അതിപ്പോ നമ്മുടെ വീട്ടിലെ ആളായി കഴിഞ്ഞാലും വേറെ വീട്ടിലായാലൊക്കെ അങ്ങനെ അല്ല സനോജെ കേൾക്കാമല്ലോ അല്ലെ? സനോജിന് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ മ്യൂസിയം പോലീസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുന്നത്. ആ കെട്ടിടത്തിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് പേര് മാറി വന്നാലും ആള് മാറി വന്നാലും മാറാത്ത തരത്തിലുള്ള ഒരു പോരായ്മ ആ സംവിധാനത്തിനുണ്ട്. ഇപ്പൊ ബഷീറിന്റെ കേസ്, ശ്രീരാം വെങ്കിട്ടരാമൻ അല്ലേ, അതെവിടെ എത്തി? അത് ഏത് രൂപത്തിലാണ് ഇപ്പൊ അവസാനം എത്തിയിരിക്കുന്നത്? പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്ന കാര്യങ്ങളാണ്. നീതി ലഭിച്ചോ? അപ്പൊ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ. അതിനെല്ലാം ഒത്താശ ചെയ്ത സംവിധാനം എന്താണ്? ഈ പോലീസുകാരെ തന്നെയായിരുന്നു. ഇത് നമ്മൾ കണ്ടതാണ്, നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു അനുഭവമാണ്. അപ്പൊ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അയാൾ ഏത് രൂപത്തിലുള്ള ആളായിരുന്നു ആ സമയത്ത് എന്നത് നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ. ഇനി അതിനപ്പുറം എന്താണ് വേണ്ടത് എന്ന് പൊതുബോധ്യങ്ങളല്ലോ വേണ്ടത്. അപ്പൊ എന്താ പോലീസുകാർ ചെയ്തതെല്ലാം ന്യായീകരിക്കപ്പെടുന്നതിന് തുല്യമായില്ലേ? കാരണം ആളുകൾക്ക് മനസ്സിലായി അയാൾ ഏത് തരക്കാരനാണെന്ന്. അങ്ങനെ ഏത് തരക്കാരാണെന്ന് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലോ നാം മ്യൂസിയം പോലീസിലെ ആളുകളെ വെച്ചിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ADGP സുധേവ് കുമാറിന്റെ മകൾ ഗാവസ്കർ എന്ന് പറഞ്ഞ പോലീസുകാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, അത് ഏതൊക്കെ രൂപത്തിലാണ് പോയത്? ഈ മ്യൂസിയം പോലീസിന്റെ അതേ ഒത്താശയോടെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഗവൺമെന്റ് നയം സംബന്ധിച്ചാണ്. ഇതുപോലെയുള്ള നിരവധി പരാതികൾ അതുമായി ഇങ്ങനെയുള്ള പരാതികൾ ഓരോ ദിവസം പോലീസിന്റെ കയ്യിൽ കിട്ടുന്നു. അപ്പൊ ചില കാര്യങ്ങളിൽ വരുന്ന ചില കാലതാമസം, പ്രതികളെ പിടികൂടാൻ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി വേണ്ടിവരുന്ന ചില നീണ്ടുപോക്ക് ദിവസങ്ങൾ ചിലത് എടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അത് സംബന്ധിച്ച കാര്യത്തിനകത്ത് നമ്മൾ മുൻധാരണയിൽ എത്തേണ്ടതില്ല എന്നർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ, അത് ഒരു സിസ്റ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വീഴ്ച ഉണ്ടാകും. ആ വീഴ്ച ശരിയാണെന്ന് ന്യായീകരിക്കാനല്ല ഞാൻ അവിടെ പുറപ്പെടുന്നത്. അങ്ങനെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരായ നിലപാട് സ്വീകരിക്കുക, അവരെ കൂടുതൽ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുക, അങ്ങനെയല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ചെയ്യാൻ പഠിക്കുന്നത്. അല്ല, അവിടെയാണ് മിനി സഖാവ് ചൂണ്ടിക്കാട്ടിയ കാര്യം സനോജെ. അവിടെയാണ് സനോജെ മിനി സഖാവ് ചൂണ്ടിക്കാട്ടിയ കാര്യം. മിനി സഖാവ് പറയുന്നു, ഞാനും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മുഖ്യമന്ത്രിയാണ് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടാൻ എല്ലാവർക്കും ഒരു സങ്കോചം. ഇപ്പോൾ കാനം തന്നെ പറയുകയുണ്ടായല്ലോ, ഈ CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലീസിന്റെ നടപടികളാണ് ഏറ്റവും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനം വന്നു. അവരുടെ മന്ത്രിമാരെ പറ്റിയുള്ള വിമർശനവും വന്നു. പക്ഷേ കാനം എന്താണ് ആത്യന്തികമായി പറഞ്ഞത്? ഒന്നോ രണ്ടോ പേര് പറഞ്ഞ അഭിപ്രായമെന്ന്. സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരെ പറ്റിയുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ അത് കേട്ടിട്ടുണ്ട് അദ്ദേഹം. അല്ലാതെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ അത് ഒന്നോ രണ്ടോ പേർ പറയുന്ന രൂപത്തിൽ അല്ലേ എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണത തന്നെയുണ്ട്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഏത് തരത്തിലും അലംഭാവം കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ പോലീസുകാരാണ്. അതൊക്കെ തെറ്റായ ആരോപണമാണ്. മുഖ്യമന്ത്രിയോട് പറയാൻ ആർക്കും ധൈര്യമില്ല, ആരും വിമർശനം പരമായി ചൂണ്ടിക്കാണിക്കുന്നില്ല. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യം മുന്നിലേക്ക് ചർച്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കാന്ന് പറയുന്നതാണ്. എന്താണ് മന്ത്രിസഭാ യോഗത്തിലേക്ക് ചർച്ചകൾ മനസ്സിലാക്കുന്നതാണ്, എന്താണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇതെല്ലാം കൃത്യമായ ഒരു സംവിധാനമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാള് അയപ്പെട്ട് തോണിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, കൃത്യമായ ഇതിനൊരു സംവിധാനമുണ്ട്.
ഒരു സംഘടനാ സംവിധാനമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ യോഗം ചേരുന്നുണ്ട്, അതിനകത്ത് വ്യത്യസ്ത പാർട്ടികളുണ്ട്, അവർക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാം, വിമർശനങ്ങൾ ഉന്നയിക്കാം, തെറ്റായ കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടത് തിരുത്തും, സ്വയംവിമർശനമായി ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളും. അതങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം. അപ്പൊ ഇവിടെ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രയോ നൂറ്റാണ്ടുകളായി എന്താണ് അങ്ങനെയെങ്കിൽ ചില സന്ദേശങ്ങൾ കൊടുക്കുക എന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ദീപ അനിൽ പറയുകയായിരുന്നു, ഇവിടെ ഇപ്പോ ഇത് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക മാത്രമല്ല, അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക മാത്രമല്ല വേണ്ടത്, ആ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്നവരുടെ അലംഭാവത്തിന് ആ രൂപത്തിൽ സർവീസ് ചട്ടപ്രകാരമുള്ള നടപടികൾ എടുക്കണമെന്ന്. നമ്മുടെ അടുത്തല്ല, കഴിഞ്ഞ വടകരയിലെ ഒരു പിടികൂടപ്പെട്ട ഒരു പ്രതി കുഴഞ്ഞുകൊണ്ട് മരിച്ചപ്പോ ആ പോലീസ് സ്റ്റേഷൻ മുഴുവൻ ആളുകളെയും അവിടുന്ന് ഒഴിവാക്കി, അതിന്റെ അന്വേഷണ ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഒരു ഒരു പ്രശ്നമുണ്ടായി, അപ്പൊ ആ ജയിൽ സൂപ്രണ്ട് തന്നെ സസ്പെൻഡ് ചെയ്ത അനുഭവം ഉണ്ടായല്ലോ. അപ്പൊ കർശനമായ നടപടിയും നിലപാടും സ്വീകരിക്കുന്നുണ്ട്. നിലപാട് സ്വീകരിക്കുന്ന പറയുന്ന പറയുകയും അതൊക്കെ നിയമത്തിന്റെ പരിധിക്കകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് സേന ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത്.